നിപ മഹാമാരിയെ തുടർന്ന് നമ്മുടെ എല്ലാം നോവായി സിസ്റ്റർ ലിനി വിട പറഞ്ഞിട്ട് ഇന്ന് 5 വർഷം. ലിനിയുടെ ഓർമ്മയിലാണ് നാട്. 5 വർഷം പിന്നിടുമ്പോൾ ചെമ്പനോടയിൽ കടന്തറപ്പുഴയ്ക്ക് കുറുകെ ഒരു പാലം ഉയർന്നിട്ടുണ്ട് ലിനിയുടെ പേരിൽ. മറ്റന്നാൾ പാലം നാടിന് സമർപ്പിക്കും. മറക്കാത്ത പേരാണ് നമുക്ക് ലിനി. മായാത്ത ഓർമ്മയും ലിനിയുടെ സ്മരണയ്ക്ക് മുന്നിലാണ് ഈ പാലം ഉയർന്നിരിക്കുന്നത്. 2 ഗ്രാമങ്ങളെ ചേർത്ത് നിർത്തും ഇനി ഈ സ്നേഹപാലം. അന്നൊരിക്കൽ ലിനി അമ്മയോട് പറഞ്ഞു, ഈ പുഴയ്ക്ക് കുറുകെ ഒരു പാലമുണ്ടായാൽ ഇരു കരകളിലുമുള്ള ആളുകൾക്ക് അതെന്തൊരാശ്വാസമാകും. ലിനിക്കൊപ്പം 2 നാടുകളുടെ സ്വപ്നമായിരുന്നു ഈ പാലം. കുറത്തിപ്പാറയെയും മരുതോങ്കരയിലെ സെൻറ്റർ മുക്കിനെയും ഒന്നിപ്പിച്ച് ആ സ്വപ്നം സഫലമായപ്പോൾ അത് കാണാൻ ലിനിയില്ല. ലിനിയുടെ കുഞ്ഞുമക്കൾ റിതുലും സിദ്ധാർത്ഥും കടന്തറപ്പുഴയ്ക്ക് കുറുകെ ആ പാലത്തിലൂടെ അക്കരയും ഇക്കരയും ഓടി നടക്കുന്നു. നിപാബാധിതരെ ശുശ്രൂഷിക്കുന്നതിനിടെ വിട പറഞ്ഞ അവരുടെ അമ്മയുടെ പേരിലാണ് ഈ പാലമെന്ന് അവർക്കറിയാം. എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. ലിനി അരിശ ജനിച്ച അക്കരയാണ്, പക്ഷേ എന്നതിന് ശേഷം എല്ലാ ഇതും ലിനീൻ്റെ ഇക്കരയായിരുന്നു. പക്ഷെ അവൾക്ക് അക്കര ഇക്കരക്കാറുമായിട്ട് വലിയ ബന്ധം, ഭയങ്കര സ്നേഹവും, എല്ലാവർക്കും നല്ലൊരു കാര്യമായിട്ടുള്ള ഒരാളായിരുന്നു. പക്ഷെ അവൾക്ക് അക്കര പോയി കാണാൻ ഭയങ്കര ആഗ്രഹമായിരുന്നു. ഇവിടെ ഒരു പാലം വേണമെന്നുള്ളൂ അവൾ ആഗ്രഹമായിരുന്നു. അവിടെ മാത്രമല്ല, ഇപ്പം ഞങ്ങൾക്ക് അക്കരക്കാർക്കും ഇക്കരക്കാർക്കും എല്ലാം വേണ്ടപ്പെട്ടൊരു പാലമായത്. അതിവിടെ ഏതായാലും ഓളെ പകയെ തന്നെ ഇതായാലും എനിക്ക് വളരെ സന്തോഷമുണ്ട്. ലിനിയുടെ വീട്ടിന് മുന്നിൽ നിന്നാണ് പാലം തുടങ്ങുന്നത്. 45 മീറ്റർ നീളവും 3 മീറ്റർ വീതിയിലുമുള്ളതാണ് സ്റ്റീൽ പാലം. ലിനിയോടുള്ള ആദരവായി അപ്രോച്ച് റോഡിനായി സൗജന്യമായി സ്ഥലം വിട്ടു നൽകി ആ നാട്ടുകാർ. വലിയൊരു സ്നേഹത്തിൻ്റെയും സഹനത്തിൻ്റെയും ഓർമ്മ കൂടിയാണ് ഈ പാലം. മഴക്കാലത്ത് ആർത്തലച്ചൊഴുകുന്ന കടന്തറപ്പുഴയ്ക്ക് കുറുകെ താൽക്കാലികമായി കെട്ടിയുണ്ടാക്കിയ പാലത്തിലൂടെ ഭയത്തോടെയായിരുന്നു ആളുകൾ സഞ്ചരിച്ചിരുന്നത്. ഇവിടെ തൊട്ടക്കരയുള്ള മരുതോര പഞ്ചായത്തിലുള്ള നേരത്തെ റോഡില്ലായിരുന്നു, ചെറിയ നടപ്പൊഴിയായിരുന്നുള്ളൂ. ഇപ്പം 3 മീറ്റർ വീതിയുള്ള റോഡും വിട്ടുകൊടുത്തിട്ടുണ്ട് സൗജന്യമായിട്ട്. ഒരു വ്യക്തി ഒരു വീടും സ്ഥലവും ഏറ്റെടുത്തിട്ട് തന്നെ സൗജന്യമായിട്ട് വിട്ടുകൊടുത്താണ്. ടി പി രാമകൃഷ്ണൻ MLA പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നാണ് പാലത്തിനുള്ള തുക ചെലവഴിച്ചത്. ലിനിയുടെ പേരിലുള്ള പാലം 23-ന് നാടിന് സമർപ്പിക്കും. ഇതോടെ ചെമ്പനോടയിൽ നിന്ന് പശുക്കടവിലേക്കും തിരികെയും യാത്ര എളുപ്പമാകും. സഞ്ജു പൊറ്റമ്മലിനൊപ്പം ഷിതാ ജഗത്, മീഡിയ 1, കോഴിക്കോട്.